أنا في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. آدرنيرايا ساداتكل പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ എരുമാട് വർഷം തോറും നടന്നുകൊണ്ടിരിക്കുന്ന ഉറൂസ് പരിപാടിയുടെ ഈ വർഷത്തെ സമാപന ദിനമാണ് ഇന്ന് എന്ന് നാം മനസ്സിലാക്കിക്കഴിഞ്ഞു. അല്ലാഹു തആല ഇതുവരെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പങ്കെടുത്തുകൊണ്ട് തുടക്കം കുറിച്ച, ഇനി ഇൻഷാ അല്ലാഹ് SSF കേരള സ്റ്റേറ്റ് മുൻ പ്രസിഡന്റും പണ്ഡിതനും വാഗ്മിയും എല്ലാം ആയ ബഹുമാനപ്പെട്ട സയ്യിദ് തുറാബ് തങ്ങൾ സഖാഫിയുടെ മുഖ്യപ്രഭാഷണവും ദുആയും ഓടുകൂടി അങ്ങനെ സയ്യിദന്മാരെ കൊണ്ട് ആരംഭിക്കുകയും സയ്യിദിനെ കൊണ്ട് സമാപിക്കുകയും ചെയ്യുന്ന ഈ അനുഗ്രഹീതമായ ഈ മജ്ലിസ് എരുമാട് ഉറൂസിനു വേണ്ടി ഈ വർഷവും ക്ഷണിച്ചിരുന്നു, എപ്പോഴും ക്ഷണിക്കാറുണ്ട്, സാധിക്കുമ്പോഴൊക്കെ വരാറുണ്ട്, സാധിക്കാതിരിക്കുമ്പോൾ വരാൻ കഴിയാത്തതുകൊണ്ട് ആ വിഷമം പറയാറുമുണ്ട്. ഈ വർഷം ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച, ഇന്നലെയല്ല, നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോയതാണ്. ദുബായിൽ പോയി, ദുബായിൽ നിന്ന് ബഹ്റൈനിൽ പോയി, ബഹ്റൈനിൽ പിന്നെയും ദുബായിൽ വന്നു, പിന്നെ ഒമാനിൽ പോയി, ഒമാനിൽ പിന്നെയും ദുബായിൽ വന്നു, ദുബായിൽ നിന്ന് മദ്രാസ് പോയി, മദ്രാസിൽ നിന്ന് മംഗലാപുരത്ത് വന്നു, മംഗലാപുരത്തു നിന്നും ഇന്നലെ രണ്ട് പരിപാടി നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ശേഖുന കാന്തപുരം ഉസ്താദ് വാഹത്തേക്ക് ദീർഘായുസും ആഫിയത്തും നൽകട്ടെ. ഉസ്താദ് അവറുകൾ വിളിച്ച് എരുമാട് ഉറൂസിന്റെ സമാപനമാണ്, ജുമാക്ക് അവിടെ പോയി ഒന്ന് ദുആയിൽ പങ്കെടുക്കണം, രണ്ട് വാക്ക് പറഞ്ഞ് നിനക്ക് പെട്ടെന്ന് പോകാം, അങ്ങനെ പോയാലും വലിയ ഹൈറാണ് എന്ന് ഉസ്താദ് പറഞ്ഞു. ഞാൻ സംഗതി പറഞ്ഞാൽ നീണ്ട യാത്ര ചെയ്ത് ഇനിയും യാത്ര നിന്ന് രണ്ട് പരിപാടി കൂടി ഇനിയും നടത്താനുണ്ട് മംഗലാപുരത്തിനടുത്ത്, കാസർഗോഡാണ് ഒന്ന്, ഒന്ന് മംഗലാപുരത്ത് ഇനി അടുത്ത്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ആരോഗ്യമുണ്ടെങ്കിൽ ആഫിയത്തുണ്ടെങ്കിൽ പോയാലും ഹൈറാണ് എന്ന് പറഞ്ഞു. എനിക്ക് സൗദി അറേബ്യയിൽ നിന്ന് ഒരു വലിയ ഒരു സംഘം പ്രഗത്ഭരായ ആളുകൾ അറബികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വന്നതുകൊണ്ട് അവരെ വിട്ട് ഒരു സ്ഥലത്തും പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടതുകൊണ്ട് ഖുറാ തങ്ങൾ അവരുടെ പരിപാടിയിലും പങ്കെടുക്കാൻ സാധിക്കാത്തത് തങ്ങളോടും പറയണം, അവിടെയും നീ പോകുന്നുണ്ടല്ലോ, ഇനി എരുമാട് പോയി അവിടെയുള്ള ആൾക്കാരോടും പറയണം, എന്റെ വിഷമം പറയണം, നീ അവിടെ ഒന്ന് പോകണം എന്ന് ഉസ്താദ് കൽപ്പിച്ചപ്പോ ഉസ്താദ് അവർ ഒരു കാര്യം പറഞ്ഞാൽ അവിടെ പിന്നെ തിരിഞ്ഞും പറഞ്ഞൊന്നും നോക്കലില്ല.
അത് അനുസരിക്കലാണ്. അള്ളാഹു തആല അവിടത്തേക്ക് ഒരുപാട് കാലം ദീർഘായുസ്സും ആഫിയത്തും നേതൃത്വം നൽകാൻ അള്ളാഹു നൽകട്ടെ. ചെറിയ മുതഅല്ലിമായിരുന്ന കാലത്ത്, ഉല്ലൂക്കർ ജമാഅത്ത് പള്ളിയിൽ ഓതിപ്പഠിക്കുന്ന കാലത്ത്, ഞാനൊരു ദിവസം മർക്കസിൽ പോയി. അന്ന് ഞാൻ ഉസ്താദിന്റെ ദർസിൽ പഠിച്ച ശിഷ്യനല്ല, ഞാൻ പുല്ലൂക്കർ പഠിക്കുന്ന കാലമാണ്. പുല്ലൂക്കരയിൽ ഒരു വയലുണ്ട്. അതിന് ഒരു ദിവസം ഈ കെ ഹസൻ മുസ്ലിയായിരുന്നു അമറുല്ലാഹു മർക്കദുഹു മഹാനവറുകൾ പങ്കെടുക്കേണ്ട ദിവസം മഹാനവറുകൾക്ക് എന്തോ കാരണത്താൽ വരാൻ കഴിഞ്ഞില്ല. അതിന്റെ പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദാണ് പ്രസംഗിക്കുന്നത്. അന്ന് ഉസ്താദ് വന്നില്ലെങ്കിൽ ആ ഭാഗത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് വലിയ ക്ഷീണം സംഭവിക്കും എന്ന് കുട്ടിയായ മുതഅല്ലിമായ എന്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് എന്നാരും നിയോഗിച്ചയച്ചിട്ടൊന്നുമല്ല, ഞാൻ കമ്മിറ്റിന്റെ ആളൊന്നുമല്ല, ഞാനവിടെ പഠിക്കുന്ന മുതഅല്ലിമാണ്. ഞാൻ ഉസ്താദിനെ കൂട്ടാൻ വേണ്ടി മർക്കസിൽ പോയി. എന്റെ സ്വന്തം മകയും ചെറിയ കുട്ടിയാണ്, മുതഅല്ലിമാണ്. മർക്കസിൽ പോയി ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇന്നവിടെ വന്നില്ലെങ്കിൽ അവിടൊക്കെ സുന്നത്തി ജമാഅത്തിന് വലിയ ക്ഷീണം വരും, അതുകൊണ്ട് ഉസ്താദ് നിർബന്ധമായിട്ടും വരണം. ഞാൻ ഏതായാലും വരുന്നുണ്ട്, തീരെ സുഖമില്ല, എന്നാലും വരുന്നുണ്ട്. അങ്ങനെ മർക്കസിൽ നിന്ന് ഇറങ്ങി കാരന്തൂര് ബസ് സ്റ്റോപ്പ് വരെ ഉസ്താദും ഞാനും നടന്ന് അവിടെ വന്നിട്ട് ഒരു ബസ് കയറി. ബസ് കയറിയിട്ട് കോഴിക്കോട് സിറ്റി ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. അവിടുന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഓട്ടോറിക്ഷ കയറിയുണ്ടാവും. എന്നിട്ട് പാളയം ബസ് സ്റ്റാൻഡിലേക്ക് പോയി. പാളയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കോഓപ്പറേറ്റീവ് ബസ് ഉണ്ട് കണ്ണൂരെ, ഞങ്ങൾ രണ്ടാളും അതിൽ കയറി. അങ്ങനെ ബസ്സിൽ സീറ്റിൽ ഉസ്താദ് ഇരുന്നപ്പോ ഒരു സീറ്റ് ബാക്കിയുണ്ട് അവിടെ, പിന്നെ വേറെ ആർക്കും ഇരിക്കേണ്ട വിചാരിച്ചു ഞാൻ തന്നെ ഇരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഉസ്താദിന്റെ കാലും വലുത് നീര് കെട്ടി വീർത്തിട്ടുണ്ട്. രാത്രി ഉറക്കൊഴിച്ച് ഇങ്ങനെ ഓടി നടന്ന് പ്രസംഗിച്ച് കാലും വലുത് നിറയാൻ ശക്തിയായിട്ട് നീര് കെട്ടി വീർത്തിട്ടുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് വല്ലാത്ത കേറും തോന്നി, സങ്കടം തോന്നി. സങ്കടമുള്ളതോട് തന്നെ ഞാനും കൂട്ടിക്കൊണ്ടുപോയി തന്നെയാണ്. അങ്ങനെ സീറ്റിലിരുന്ന സ്ഥലത്ത് നിന്ന് കാല് വേദനിച്ചിട്ട് ഞാൻ കുറച്ച് തടവി കൊടുത്തു. പോകുന്ന പോക്കില് ഞാൻ ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. ചോദിച്ച ഒരു സംശയം, പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്ന ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത, നബിയെ തങ്ങൾ മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് അതിന്റെ നേരർത്ഥം. അതേസമയത്ത് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഖുർആൻ അറിയുന്ന ഒരാളെ അല്ലാഹു തആല പഠിച്ചിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഞാൻ ഈ അടുത്ത് സൂറത്തുർ റഹ്മാൻ, അർറഹ്മാൻ സൂറത്ത് 7 ദിവസം ഞാൻ വയലു പറഞ്ഞു. ഈ അടുത്ത് എന്റെ സി ഡി കിട്ടും, വിശദമായി കേൾക്കേണ്ടവർക്ക് കേൾക്കാം, ഇപ്പൊന്നും സമയമില്ല. അർറഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ അല്ലാഹു ഖുർആൻ പഠിപ്പിച്ചു. خلق الانسان പരിപൂർണ മനുഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹ് പഠിച്ചു. അല്ലമഹുൽ ബയാൻ, ആ ഖുർആനിന്റെ വിവരണം ആ പരിപൂർണ മനുഷ്യനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ. അതാ ആയത്തിന്റെ ഒരു തഫ്സീറാണ്. ഇനി വേറെ ഏതെങ്കിലും തഫ്സീർ കണ്ട മുലമാരുണ്ടെങ്കിൽ ആരും കല്ലെടുത്ത് എറിയൊന്നും വേണ്ട, വേറെയും തഫ്സീറുണ്ട്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ വിവരണം പഠിപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മരിച്ചവരെ സംബന്ധിച്ച് പറയുന്നു, ഇന്നഹു ലയസ്മഉ ഖുർആന ആലിഹിം. ഇമാം ബുഖാരി റിപ്പോർട്ട് ഹദീസ, മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും കേൾക്കും, നിശ്ചയമായും കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖുർആനിലാണെങ്കിലോ മരിച്ചവരെ കേൾപ്പിക്കൂല എന്ന് അർത്ഥം വരുന്ന ഒരു ആയത്ത്, ഇന്നക ലാത്തു തുസ്മിഉൽ മൗത വമാ അന്ത ബിമുസ്മിഇൻ ഫിൽ ഖുബൂർ, ഇങ്ങനൊക്കെ ആയത്തു. അപ്പൊ ഉസ്താദിനോട് ഞാൻ ചോദിച്ചിരുന്നത്, ഇങ്ങനെ എനിക്ക് ഇതിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ഉറച്ച വിശ്വാസമുണ്ട്, പക്ഷെ എന്റെ മറുപടി പഠിക്കണമല്ലോ, അതിന് വേണ്ടി ചോദിച്ചതാ. മറുപടി പഠിക്കാൻ വേണ്ടി ചോദിച്ചാ, ചോദിക്കുന്നവരൊക്കെ അങ്ങനെയാ. നമ്മളൊക്കെ ചില സദസ്സിൽ പോയാൽ മുത്തായള്ളി മീങ്ങളും വേള്ളി മീങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും സാധാരണക്കാർക്ക് സംശയിച്ചു, അവർക്ക് സംശയം ഉണ്ടായിട്ടല്ല, പക്ഷേ ആ സംശയത്തിന് എന്ത് മറുപടി പറയുമെന്ന് പഠിക്കാൻ വേണ്ടി ചോദിക്കുക. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളുടെ അടുക്കൽ വന്നിട്ട്
ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇബ്നു ഇസ്ലാമിന് സംശയമായിട്ട് ചോദിച്ചല്ല, കേട്ടല്ലോ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ചോദിച്ചു. അങ്ങനെ ഞാൻ, എനിക്ക് സംശയമൊന്നുമില്ല, പക്ഷേ അതിന് മറുപടി പഠിക്കണ്ടേ. അങ്ങനെ ഉസ്താദിനോട് സീറ്റിൽ, ബസിന്റെ സീറ്റിൽ നിന്ന് ചോദിച്ചു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അവിടെ ഖുർആനിൽ പറഞ്ഞ ആയത്തിൽ അവിടെ മരിച്ചവർ എന്ന് പറഞ്ഞതിനർത്ഥം നമ്മളെ റൂഹ് പിരിഞ്ഞു പോയ ആളുകളിൽ നിന്നല്ല. അതുകൊണ്ട് ഉദ്ദേശം ചത്തതിനൊക്കുമല്ലോ ജീവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാത്ത മനുഷ്യന്മാർ, അവർക്ക് ചിന്തിക്കാൻ മനസ്സില്ല. അബൂജ അല്ല പോലത്തെ സാധനങ്ങൾ ചിന്തിക്കാൻ മനസ്സില്ല. അപ്പൊ ഒരു ചത്ത മാതിരിയാണ്. ഈ നിലക്കുള്ള മനസ്സ് നിർജീവമായി പോയ ചിന്താശക്തിയില്ലാത്ത ആളുകളെ കൊടുക്കും, ചിന്താശക്തിയില്ലാത്ത ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് ഉപദേശിച്ച് അവരെ സ്വീകരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇന്നക്കലാ തുസ്ബിഉൽ മൗത്ത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അവിടുത്തെ സമാഇന്റെ അർത്ഥം സ്വീകരിക്കുക, സ്വീകരിപ്പിക്കുക. അതിന്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എരുമാട്ട് വന്നപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ മകൻ ഞാൻ പറയും പോലെ ഒന്നും കേൾക്കുന്നില്ല, എന്റെ മകൻ നന്നാ ദ്വാരക്കണോ. അപ്പൊ ഞാൻ പറഞ്ഞു, അള്ളാഹു താല നിങ്ങളെ മക്കളെ എന്റെ മക്കളൊക്കെ നന്നാക്കി തരട്ടേന്ന്. ഒരു ഉദാഹരണം. അതേസമയത്ത് ഒരു സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായ ഒരു മൗലവിയോട് ഒരാൾ പറഞ്ഞു, എന്റെ മകൻ ഞാൻ പറയും പോലെ ഒന്നും കേൾക്കുന്നില്ല. ഉടനെ തന്നെ മൗലവി പറഞ്ഞു, ഉടനെ ഒരു ENT സ്പെഷ്യലിസ്റ്റിന് കാണിക്കണോ. കാരണം അയാൾ മനസ്സിലാക്കി കേൾക്കുന്നില്ല എന്നല്ല, കാതിന് കേൾവില്ല. വാസ്തവത്തിൽ അതിന്റെ അർത്ഥം കാതിന് കേൾവില്ല എന്നല്ല, പറയുന്നത് സ്വീകരിക്കുന്നില്ല എന്നതിന്റെ അർത്ഥം. അപ്പൊ കേൾവിക്കുക എന്ന വാചകം സ്വീകരിക്കുക എന്ന അർത്ഥത്തിന് ഉപയോഗിക്കാറുണ്ട്. അതാണ് ഇന്നക്കലാ തുസ്മിഉൽ മൗത്ത. നിർജീവമായ ഹൃദയമുള്ളവർ, ചിന്തിക്കുന്ന മനസ്സില്ലാത്തവരെ ഓ നബിയെ തങ്ങൾക്ക് ഇസ്ലാം മതം സ്വീകരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് സവാഉൻ അലൈഹിം അന്നർതഹും അംലം തുന്ദിറുഹും ലാ യുമിനൂൻ. അവരെ തങ്ങൾ താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വിശ്വസിക്കൂല എന്ന് പരിശുദ്ധ ഖുർആൻ. കാരണം അവർക്ക് ചിന്താശക്തിയില്ല. അതാണ് ഇന്നക്കലാ തുസ്മിഉൽ മൗത്തയുടെ അർത്ഥം. അല്ലാതെ മരിച്ചുപോയ ആൾക്കാർ കബറു കേൾക്കൂല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞില്ലേ, ഇന്നഹു ലയസ്മഉ ഖറിയാനിഹിം, ജീവിച്ചിരിക്കുന്നവരുടെ ചെരുപ്പിന്റെ ശബ്ദം പോലും മരിച്ച ആളുകൾ കേൾക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. ഈ ആയത്ത് കാണാത്ത ആളാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ആയത്ത് തിരിയാത്ത ആളാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഞാൻ ബസ്സിൽ സീറ്റിലിരുന്ന പുസ്താദിനോട് ചോദിച്ചു പഠിച്ചതാ. ഏ പുസ്താദിനോട്? പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇമാം സിയൂത്തി റളിയല്ലാഹു അൻഹു അൽഹാബിൽ ഫതാവ നോക്കുമ്പോ ഉസ്താദ് പറഞ്ഞ അതേ മറുപടി ഇമാം സിയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഞാൻ കണ്ടു. അങ്ങനെ ആ കാലഘട്ടം മുതൽ, അതായത് മുതഅല്ലിമായി വേറൊരു ദർസിൽ ഓന്ന കാലം മുതൽ, ഉസ്താദുമായി എളിയ ബന്ധം സ്ഥാപിച്ച് അവിടുന്ന് ഒരുപാട് ഇൽമുകൾ അൽഹംദുലില്ലാ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, പതിനായിരക്കണക്കിന് ശിഷ്യന്മാർ പഠിച്ചിട്ടുണ്ട്. ഈ സദസ്സിൽ തന്നെ ഉസ്താദിന് എത്ര ശിഷ്യന്മാരുണ്ട്, ഈ സ്റ്റേജിന് എത്ര ശിഷ്യന്മാരുണ്ട്. അള്ളാഹു തആല വലിയ ബറക്കത്ത് കൊടുത്തൊരു മഹാനാണ് ഉസ്താദ്. ഉസ്താദിനെ പോലെ ഇത്രയും പ്രായത്തിനിടയിൽ അത്രയും കൂടുതൽ ആലിമീങ്ങളെ, ശിഷ്യന്മാരെ ഉണ്ടാക്കിയ ഒരു പണ്ഡിതനെ കേരളത്തിൽ നമുക്ക് കാണാൻ പ്രയാസമാണ്, എന്നല്ല ലോകത്ത് തന്നെ കാണാൻ പ്രയാസമാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, 800 കുട്ടികളെ വെച്ചിട്ട് സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്ന ഏത് ദർസാക്കും ലോകത്തുള്ളത്? ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദർസല്ലാതെ. അള്ളാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകി. UAE നമ്മളിങ്ങനെ പോകുമ്പോ ഏതെങ്കിലും ഒരു പെട്രോൾ പമ്പ് കയറിയാൽ മതി, അവിടെ ഒക്കെ കാണാം ഉസ്താദ് ജോലി വാങ്ങിച്ചു കൊടുത്ത ആൾക്കാർ. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അവിടെ ഒക്കെ ജോലി എടുക്കുന്ന ഉസ്താദ് ജോലി കൊടുത്ത ആളുകൾ. ഏത് പെട്രോൾ പമ്പ് കയറിയാലും ഉണ്ടാവും എത്രയോ കുട്ടികൾ വന്നിട്ട്, ഉസ്താദേ ഞാൻ എബിസാന്റെ കറഫിൽ വന്നാണ്. അങ്ങനെ സേവനം ചെയ്തൊരു പണ്ഡിതൻ വേറെ ആരാ? എത്രയോ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവിതത്തിന് വഴിയുണ്ടാക്കി കൊടുത്തൊരു പണ്ഡിതൻ. ആയിരക്കണക്കിന് എത്തിയും കുട്ടികളെ ഓറ്റി വളർത്തൽ മാത്രമല്ല, എത്ര എത്തിയും കുട്ടികളാണ് ഇപ്പൊ വലിയ വലിയ ഡോക്ടർമാരായിട്ട്, വലിയ വലിയ എഞ്ചിനീയർമാരായിട്ട് പ്രവർത്തിക്കുന്ന എത്തിയും കുട്ടികളെ പോറ്റി വളർത്തി അവരെ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന വിദ്യാസമ്പന്നരും വലിയ പ്രഗത്ഭരുമായി ഉസ്താദ് അവർ വളർത്തിയുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഞാൻ പറഞ്ഞത് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ അവിടെ അതിനപ്പുറം
ചിന്തിക്കലില്ല ബഹുമാനം ഇവിടെ തങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഉസ്താദ് അവരുകളിൽ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലാഹു അല്ലേ ആരോഗ്യം തരുന്നവൻ. കൊടകിൽ വരാൻ മൊത്തത്തിൽ എന്റെ പേടി എല്ലാവർക്കും അറിയാം. കാരണം കൊടകിലെ ക്ലൈമറ്റ് ഞാനുമായിട്ട് ഒക്കൂല. പിന്നെ ഈ ധൂള് തീരെയും പറ്റില്ല. അതുകൊണ്ടാ മുഖം കുത്തി ഇങ്ങനെ നടക്കുന്നത്. ഓട്ടം പിടിക്കുന്നവനൊക്കെ മുഖം കുത്തി ഒരാളെയാ കിട്ടുക. എന്നാലും ഇവിടെ വരാൻ അൽഹംദുലില്ലാ അല്ലാഹു അവസരം. സൂഫി ഷഹീദ് അവരുകളും ഹസൻ സഖാഫ അവരുകളും അതുപോലെ ഇവിടെ മറവിയപ്പെട്ട മഹാന്മാർ അല്ലാഹുത്തലവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ചു തരുമാറാകും. നമ്മുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി തരുമാറാകും. നിങ്ങൾ ഭാഗ്യവാന്മാരാ. ഈ എരുമാടും പരിസരങ്ങളിലുമുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാ. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സാലിഹീകൾക്ക് ഖിദ്മത്തെടുക്കാൻ, മഹാന്മാരുടെ ബർക്കത്ത് നേടാൻ അല്ലാഹു തആല നിങ്ങൾക്ക് അവസരം തന്നു. നിങ്ങൾ ഒത്തൊരുമയുടെ ഒറ്റ മനസ്സായി ഇവിടെ കിടക്കുന്ന മഹാന്മാർക്ക് ഖിദ്മത്തെടുത്താൽ നിങ്ങളെ ഈ നാട് വളരെ പുരോഗമിച്ച് ഒരുപാട് സമൂഹത്തിന് ജനങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസപരമായും ആത്മീയമായും ഭൗതികമായും വലിയ ഉയർച്ചകൾ നൽകാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലാഹു തആല അതിന് നമുക്ക് കൂടുതൽ തൗഫീഖ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. നീട്ടി സംസാരിക്കുന്നില്ല. ബറക്കത്തും വൈദ്യുതത്തും കറാമത്തൊക്കെ എളിയ ബുദ്ധി കൊണ്ട് അളക്കാമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്മാരുള്ള ഒരു കാലാണിപ്പോ. ഇപ്പൊ അടുത്ത് ഞാൻ കണ്ടു ഒരു വെല്ലുവിളി. പലക്കൾ കടന്ന് സംസാരിക്കില്ല. ഒക്കെ ഞാൻ പ്രസംഗിച്ച സീഡികൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പൊ എല്ലാം കേട്ടുള്ളൂ. എന്താണ് ഒരാള് ചോദിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തിനെയും മുഅ്ജിസത്തിനെയും ചോദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ ശരീരത്തിന്റെ ഭാഗങ്ങളെ മഹത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അതൊക്കെ ബോഡി വേസ്റ്റ് അല്ലേ എന്ന് ഒരു പുത്തൻവാദി, ഒരു മതവിരോധി പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടു. ഞാനിങ്ങനെ ആലോചിച്ചു, കുറച്ചവരെ മനുഷ്യന്മാർക്ക് ബുദ്ധിയില്ലാതായാൽ എന്താകുക? എല്ലാ ബോഡി ഒരുപോലെയാണോ? എല്ലാ ബോഡിയും എന്നും വരുന്ന വസ്തുക്കൾ ഒരുപോലെയാണോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. ചെറിയൊരു ഉദാഹരണം പറയാം. ഒരാൾ പറഞ്ഞത്, രോമം മുടി വെട്ടി മാറ്റിയാ പിന്നെ മാലിന്യാണ് എന്നാ. എന്നാ ഞാൻ വിചാരിച്ചു ഇയാൾ കാശ്മീരിലൊന്നും പോക്കില്ലേ. കാരണം കമ്പിളി വസ്ത്രം എന്നൊരു വസ്ത്രമുണ്ട്. കൊടുകാർക്കും കുറച്ചൊക്കെ പരിചയമുണ്ടാവും. നല്ല ചൂടിട്ട് കമ്പിളി വസ്ത്രത്തിന്. എന്താ സാധനോ? അതൊരാട്ടിന്റെ രോമ, ചെമ്മരി ആട്ടിന്റെ രോമം. അതിന് വലിയ വിലയാ. എല്ലാ ആടും ഒരുപോലല്ല, എല്ലാ രോമവും ഒരുപോലല്ല. മനുഷ്യനോട് എടുക്കട്ടെ, നമ്മൾ മൃഗത്തിനെടുക്കുക. മനുഷ്യന്റെ കാര്യം പിന്നെ പറയാം. എല്ലാ ആടും ഒരുപോലല്ല, എല്ലാ ആട്ടിന്റെ ശരീരത്തിൽ നിന്നുമുള്ള രോമങ്ങൾ ഒരുപോലെയല്ല. ഇനി വേറൊരു ജീവിയെ പറയാം. കൊടുകാർക്ക് പരിചയമുണ്ടാവും മാന് എന്ന് പറഞ്ഞൊരു ജീവി. മാനിന്റെ കൂട്ടത്തിൽ ഒരു പ്രത്യേക മാനുണ്ട്. ആ മാന്റെ ബോഡി വേസ്റ്റിന്റെ പേരാ കസ്തൂരി. വലിയ ബലമുള്ള സാധന, സുഗന്ധമ. അത് മാനിന്റെ ബോഡി വേസ്റ്റാ, എന്നാൽ അതിന്റെ ശരീരത്തു നിന്ന് കിട്ടുന്ന സാധനമാണ്. പക്ഷെ അതിന് വലിയ വിലയാ. എല്ലാ ബോഡിയും വേസ്റ്റും ഒരുപോലെയാ. ഇനി വേറൊരു ജീവിയെ പറയാം. മറ്റൊരു ജീവിയെ പറയാം. എല്ലാ ജീവിയും ഒരുപോലെ. പുഴു മനുഷ്യരവിടെ നിൽക്കട്ടെ, അമ്പിയാക്കളെ വെക്കട്ടെ, ഔലിയാക്കളവിടെ നിൽക്കട്ടെ, വേറെയുള്ള ജീവിനെടുക്ക. പുഴു, സാധാരണ പുഴുവിന് എന്താ ചെയ്യ? മരുന്നടിച്ച് കൊന്നൊഴിയൂ അല്ലേ? എന്താ ഒരു പുഴുവിനെ പോറ്റല? എന്താ കാരണം? ആ പുഴുവിന് വലിയ വിലയാ. ആ പുഴുവിന്റെ ശരീരത്തിന് വരുന്ന സാധനത്തിന് വലിയ വിലയാ. ആ പുഴുവിന്റെ പേരാ പട്ടുനൂൽ പുഴു. പട്ടുനൂൽ പുഴു. അപ്പൊ ആ പുഴുവിന്റെ ബോഡി വേസ്റ്റിന് വലിയ വിലയാ. ആ പുഴുവിനും വലിയ ബഹുമാനാ. തങ്ങളൊന്നുമല്ല, വലിയുമല്ല, നബിയുമല്ല, ഒന്നുമല്ല. പുഴുവാ, ശരി, ബഹുമാന. അതിന്റെ ശരീരത്തിൽ വരുന്ന സാധനം മറ്റുള്ള പുഴുക്കളുടെ ശരീരത്തിൽ വരും പോലെയല്ല. എല്ലാ പുഴുവും ഒരുപോലെ.
എല്ലാ മൃഗവും ഒരുപോലെ, നായിന്റെ പാലും പശുവിന്റെ പാലും ഒരുപോലെ, രണ്ടും ശരീരത്തിൽ വരുന്നതിനല്ലേ? അല്ല. ഇനി വേറൊരു ജീവിയെ പറയാം, ഈച്ച. ഈച്ച സാധാരണയായി മുഖത്തിന്റെ ദൂരം തട്ടികളയാൻ വിളി, ഈച്ചനെ കൊല്ലാൻ നോക്കല. എന്നാൽ ഈച്ചകളുടെ കൂട്ടത്തിലൊരു ഈച്ച, അതിന്റെ പേരാ തേനീച്ച. തേനീച്ച കൊടുകാർക്ക് നല്ല പരിചയമുണ്ടാവും. കടി കിട്ടിയാൽ എന്താ തേൻ കിട്ടൂലെന്നാ, കുത്തിയാൽ എന്താ തേൻ കിട്ടൂലേ എന്നാ? കാരണോ, അതിന്റെ ബോഡി വേസ്, അതിന്റെ ബോഡിയിൽ നിന്ന് വരുന്ന സാധനം അത് തേന. ഞാൻ ഇന്ന് രാവിലെയും കുടിച്ചതാ തേൻ കൂട്ടിയിട്ട് ഗുളിക. കുമാരൻ ഡോക്ടർ ചെയ്തത്, അയാൾ ഖുർആൻ ഹാഫിദൊന്നുമല്ല, പക്ഷെ അയാൾക്കറിയാം ഈ തേനിൽ ഫീഹി സിഫാഉ ലിന്നാസ്, രോഗശമനുണ്ട്, ബർക്കത്തുണ്ട് തേനിൽ. എന്താ കാരണം? അത് സാധാരണ ഈച്ചയല്ല. വൗഹാ റബ്ബുകൈല നഹലി, തേനീച്ചക്കുള്ള വഹി അറിയിച്ചു എന്ന് ഖുർആൻ. ഏത് വഹി? സെക്കൻഡ് ഗ്രേഡ് വഹി, ഫസ്റ്റ് ഗ്രേഡ് വഹി അല്ല. ഫസ്റ്റ് ഗ്രേഡ് വഹി ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞിട്ടുള്ള വഹിയ, ഇത് ഇൽഹാമിന്റെ വഹിയ, സെക്കൻഡ് ഗ്രേഡാ. ആ വഹി കിട്ടിയപ്പോൾ തന്നെ തേനീച്ചയുടെ തുള്ളയിൽ നിന്ന് വരുന്ന വസ്തുവിൽ ഫീഹി സിഫാഉ ലിന്നാസ്, രോഗശമനമാണ്, അതിന് നല്ല മധുരവ. ബോഡി വേസ്റ്റ് ആയാൽ മതി, തള്ളാൻ പറ്റുമോ? ഇനി സുഹൃത്തുക്കളെ, മനുഷ്യന്റെ രോമം, അതിനെപ്പറ്റി പഠിക്കണം. വിവരമില്ലാത്ത ഒരു മതം പറയുന്ന കാലമാണിപ്പോ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനപ്പെട്ട സറഫാക്കപ്പെട്ട ഷഹ്ർ മുബാറക്ക് കത്തിച്ചൊന്ന് കാണിച്ചു കൊടുത്തൂടെ എന്ന് ചോദിച്ചില്ലേ വിവരമില്ലാത്തവര്? എന്തേ ഇക്കര ഇങ്ങനെ വിവരമില്ലാണ്ട് ആയിപ്പോയത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ചോദിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ മാറ്റിവെക്ക്, നമ്മുടെ സാധാരണ മനുഷ്യനെടുക്ക്. ഒരു സാധാരണ മനുഷ്യൻ കൊടകിൽ മരിച്ചുപോയി, അല്ലെ നാട്ടിൽ, അല്ലെ കേരളത്തിൽ, എവിടെയാട്ടെ ഒരു മനുഷ്യൻ മരിച്ചു, ഒരു മൂമിനായ മനുഷ്യൻ മരിച്ചുപോയി. ആ മനുഷ്യന്റെ ബോഡി, ഡെഡ് ബോഡി വെള്ളത്തിലോ മറ്റോ വീണ് മരിച്ചിട്ട് കിട്ടിയില്ല, കിട്ടിയില്ല, ബോഡി കിട്ടിയില്ല. എന്ത് കിട്ടി? ആ മനുഷ്യന്റെ ശരീരത്തിന്റെ മയ്യത്തിന്റെ രണ്ട് രോമം കിട്ടി, അല്ലെ ഒരു രോമം കിട്ടി, ഒരു മുടി കിട്ടി, അല്ലെ അഞ്ചോ പത്തോ മുടി കിട്ടി. എന്നാ ഇസ്ലാമിന്റെ നിയമം എന്താ? അത് കരിക്കാൻ പറ്റുമോ? കരിക്കല് ഹറാമാ. കത്തിച്ചു നോക്കാൻ പറ്റുമോ? ഹറാമാ. അത് വലിച്ചെറിയാൻ പറ്റുമോ? ഹറാമാ. ഇത് മാലിന്യ. ഈ മുടി വെച്ചിട്ട് മയ്യത്ത് സ്കരിക്കൽ വുജൂബ. അയാളെ ബോഡി കിട്ടിയിട്ടില്ലല്ലോ, അയാൾ കിട്ടിയത് ഒരു മുടിയാ. ആ മുടി മുന്നിൽ വെച്ച് മയ്യത്ത് സ്കരിക്കൽ നിർബന്ധ. ഇക്രാമലിൽ മയ്യത്ത്, മയ്യത്തിനെ ബഹുമാനിച്ചതിനു വേണ്ടി മയ്യത്തിന്റെ അതേ ബഹുമാനം ഈ മുടിക്ക് കൽപ്പിക്കണം. ഇനിയോ ബോഡി കിട്ടി നിൽക്കുക, ഒരു മനുഷ്യൻ മരിച്ചുപോയി, ബോഡി കിട്ടി, ബോഡിയൊക്കെ ഉണ്ട് നമ്മളെ മുന്നിൽ മയ്യത്ത്. ആ മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ കുറച്ച് മുടി കൊഴിഞ്ഞുപോയി. എന്നാൽ ആ കൊഴിഞ്ഞ മുടി കത്തിക്കാൻ പറ്റുമോ? ഇത് നബീന്റെ അല്ല, ഒലിയിന്റെ അല്ല. നബീന്റെ ആണോ ഒലിയിന്റെ ആണോ തർക്കമൊന്നുമില്ല, ഇതൊരു സാധാരണ ലോക്കൽ മനുഷ്യന്റെതാ. എന്നാ മുടി കത്തിക്കാൻ പറ്റുമോ? ഹറാമാ. എന്ത് വേണം? ആ മുടി മറമാടന് നിർബന്ധമാണ്. കഫം ചെയ്ത് മറമാടണം. കഫം തുണി തന്നെ വെച്ചാൽ ഏറ്റവും നല്ലത്. മറമാടന് നിർബന്ധമാണ്, കത്തിക്കാൻ പറ്റൂല. ഈ സാധാരണ ലോക്കൽ മയ്യത്തിന്റെ മുടിയെ കുറിച്ചാണ് പറഞ്ഞത്. ഓ സഹോദരന്മാരെ, എന്താ അതിന് കാരണം പറഞ്ഞത്? ഫുഖഹാക്കള് ഇക്രാമല്ലഹും അവരെ ബഹുമാനിച്ചതിനു വേണ്ടി കത്തിക്കൽ ഹറാം. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആകാശങ്ങളും ഭൂമികളും സൂര്യനും നക്ഷത്രങ്ങളും ഗാലക്സികളും സസ്യങ്ങളും മത്സ്യങ്ങളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ഉറുമ്പുകളും ആനകളും പരലുകളും തിമിംഗലങ്ങളും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമായ റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും അവിടുത്തെ ശരീരത്തോട് ബന്ധപ്പെട്ടതിന്റെ മഹത്വവും പറയണോ? എന്തിനാണ് നിങ്ങൾ ഇന്ന് ഈ തങ്ങൾ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇവിടെ ഈ സയ്യിദന്മാർക്കൊക്കെ കസേര കൊടുത്തത് എന്തിനാ? അതുപോലെ ഇതിന്റെ തുടക്കത്തിൽ തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് എന്തിനാ? തങ്ങന്മാർക്ക് ബഹുമാനുണ്ട് എന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാ? അത് വിശ്വസിക്കാത്തവൻ ഈമാനില്ല. തങ്ങന്മാർക്ക് ബഹുമാനുണ്ട്, അതുകൊണ്ടാ ഉള്ളാളം തങ്ങളെ. അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. അല്ലെ പാണക്കാട് തങ്ങളെ, അല്ലെ ഖലീൽ തങ്ങളെ, അല്ലെ ബാഫക്കി തങ്ങളെ, അള്ളാഹു തആല മുഴുവൻ സയ്യിദന്മാർക്കും ദീനീ ഖിദ്മത്തിൽ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. സയ്യിദന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നത് നിക്കാഹിനും പരിപാടിക്കും ഒക്കെ കൊണ്ടിരുന്ന് തങ്ങന്മാർക്ക് ബഹുമാനം. എന്തായി ബഹുമാനോ? തങ്ങന്മാരെ ബഹുമാനം എന്തേ? നമ്മളെ പോലെ തന്നെ കയ്യും കാലും ഇല്ല അവർക്കുള്ളു.
അല്ലല്ല, അവരെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചെറിയ അംശമുണ്ട്, അത് നമ്മളെ ശരീരത്തിലില്ല. എന്നെ ചിലരൊക്കെ വിളിക്കലുണ്ട്, ഖലീൽ തങ്ങളുടെ നമ്പറും എന്റെ നമ്പറും തമ്മിൽ ഒറ്റ നമ്പറിന്റെ വ്യത്യാസമേ ഉള്ളൂ. 1-8-6 വിളിച്ചാൽ തങ്ങൾ കിട്ടും, 1-5-6 വിളിച്ചാൽ എന്നെയും കിട്ടും. എന്നെ പിന്നെ അധികം കിട്ടൂല, വേറൊരു വിഷയം. അപ്പൊ ഒരു നമ്പറിന്റെ വ്യത്യാസം, ചിലർ വിളിച്ച് തങ്ങളല്ലേ എന്ന് ചോദിക്കും, ഞാൻ പറയൂ അത് പാസ്സാക്കില്ല. ഒരു നമ്പർ കൂടി ശരിയായാലേ തങ്ങളാവുള്ളൂ. എന്താ ഞാൻ പറഞ്ഞു വരുന്നത്, സയ്യിദ് തങ്ങമാർക്കുള്ള ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ അംശം അവരെ ശരീരത്തിലുണ്ട് എന്നുള്ളതാ അതിന്റെ ബഹുമാനം. ചെറിയ ബഹുമാനല്ല, കൊല്ലത്തിരിയായി 1400 കൊല്ലായി ശയ്യാ പരമ്പര ഇങ്ങനെ വരുമ്പോ ഇപ്പോഴും ഒരു ചെറിയ അംശം അവരെ ശരീരത്തിലുള്ളത് കൊണ്ട് തങ്ങന്മാരെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അത് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള ബഹുമാനമാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് നോക്ക്, അതിന്റെ ബർക്കത്ത് അത് താഴോട്ടാണ് ഇപ്പൊ പറഞ്ഞത്. മേലോട്ട് നോക്ക്, മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തിൽ അർഹാമിൽ സകിയത്തിൽ ത്വാഹിറാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പമാർക്കും ഉമ്മാമമാർക്കും ബഹുമാന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംശം അവരെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നതാ. അതുകൊണ്ടാ നിങ്ങൾ നോക്കൂ ബർക്കത്ത് നബിയുല്ലാഹി ഇസ്മായിൽ. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് കിടക്കുകയാണ്. എവിടെ എവിടെ? വയലിന്റെ വക്കീലല്ല, പുഴന്റെ വക്കീലല്ല, കടലിന്റെ വക്കീലല്ല, 4 ഭാഗത്തും പാറക്കെട്ടുകളുള്ള മലയുടെ അടുത്ത്, അതാണ് മക്ക. അപ്പൊ വെള്ളം കിട്ടാനിട്ട് ഉമ്മ മഹാദർ ബീബി റളിയല്ലാഹു അൻഹ സഫാ മർവിന്റെ ഇടയിൽ ഇങ്ങനെ പോവുകയും ഓടുകയൊക്കെ ചെയ്യാം. അപ്പൊ ആ ചെറിയ കുട്ടി നിങ്ങൾ മനസ്സിലാക്കണം, 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. നുബുവത്ത് കിട്ടി നബിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പിന്നെന്താ ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ ബഹുമാനം? ആ ഇസ്മായിൽ നബി ഇസ്ലാമിന്റെ ശരീരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ അംശമുണ്ട്. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്ന സ്ഥലത്ത്, കാലടിച്ച സ്ഥലത്ത് വെള്ളം പൊട്ടുകയാണ്. ആ വെള്ളം പൊട്ടുമ്പോ ഹാജർ ബീബി റളിയല്ലാഹു അൻഹ വന്നിട്ട് കൈ കൊണ്ടൊരു തടാകം കെട്ടിയാണ്. ഒരു സ്ത്രീ തടാകം കെട്ടിയാലും മുല്ലപ്പെരിയാർ അണക്കെട്ടാവോ അല്ലെ കക്കയുണ്ടാമാവോ? ഒരു പെണ്ണിന്റെ കൈ കൊണ്ട് തടാകം കെട്ടിയ ഇത്ര വലിപ്പോ എന്നായിരിക്കും പറഞ്ഞൂടെ. ആ തടാകത്തിന്റെ മേലെയും വെള്ളം പൊങ്ങുമ്പോൾ ഉമ്മാമ ഒരു ഓർഡറാണ്, അടങ്ങണം നിൽക്കണം, അടങ്ങണം നിൽക്കണം ഒതുങ്ങണം. ഓർഡറാണ്, ഔലിയാക്കളെ ഓർഡറിന് വലിയ വിലയാ. എന്നുടേകലുടയവൻ തൻ്റെകൽ ആകൂന്ന് ഞാൻ ചൊല്ലില്ലാകുമതെന്നവർ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മാമയുടെ ഓർഡറാണ്. അതേ വെള്ളത്തോട് നിൽക്കാൻ പറയുന്നു, വെള്ളം അവിടെ നിൽക്കുന്നു, പൊങ്ങുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ചോദിക്കണം, പുത്തൻവാദികൾ ദന്തം വെള്ളവും മുക്കി വരും മക്കയിൽ നിന്ന്, ചോദിക്കണം അതിന്റെ പേരെന്താണ്, സംസം അതിന്റെ അർത്ഥം എന്താണ്, ആ പേരെങ്ങനെ വന്നതാണ്? അപ്പൊ അതാ അവനിങ്ങനെ മേലോട്ട് നോക്കും, അതൊരു വലിയ തായ പെണ്ണിന്റെ ഓർഡർ അനുസരിച്ച് നിലച്ചപ്പോൾ കിട്ടിയ പേരാണ് സംസം. ആ സംസം വെള്ളം ഒരു കൊല്ലം എത്ര കോടി ജനങ്ങളാണ് കുടിക്കുന്നത് നിങ്ങൾ നോക്കൂ. നമ്മളെ വീട്ടിൽ, ഞാൻ എന്റെ വീട്ടിലൊരു കല്യാണം നടത്തി, എന്റെ മകന്റെ കല്യാണം നടത്തി. നിങ്ങളെ ഒന്നും ക്ഷണിക്കാതിരുന്ന സ്റ്റേറ്റ് സമ്മേളനമല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ കുറഞ്ഞ ആളെ വന്നിട്ടുള്ളൂ. പക്ഷേ വെള്ളം കിണറ്റിലൊന്ന് തീർന്നുപോയി, തൊട്ടടുത്ത കിണറ്റിലൊന്ന് തീർന്നുപോയി, അപ്പുറത്തെ കിണറ്റിലൊന്ന് തീർന്നുപോയി. വയലിന്റെ വക്കിനാ കിണർ, പക്ഷേ വെള്ളം തീർന്നുപോയി. അതേസമയത്ത് നിങ്ങൾ ചിന്തിക്കണം, 1000 10,000 ലക്ഷമല്ല കോടിയല്ല, ഒരു ദിവസം മക്കയിൽ വരുന്ന ജനങ്ങൾ ഉംറക്ക് മാത്രം റമദാനിൽ മാത്രം എത്ര കോടി ജനങ്ങൾ വരുന്നു അവിടെ. ആ മക്കയിലും മദീനയിലും കോടിക്കണക്കിന് ജനങ്ങൾ കുടിക്കുന്നു ഈ വെള്ളം. ഒരു കല്യാണത്തിന് വന്നവരും ഒരു കുപ്പി വെള്ളവും വീട്ടിലേക്ക് കൊണ്ടുപോകലില്ല. ഈ വന്നവർ കുടിക്കൽ മാത്രമല്ല, ലിറ്റർ കണക്കിന് കെട്ടിപ്പിടിച്ച് കൊണ്ടുപോവുകയാണ് എല്ലാ രാഷ്ട്രത്തിലേക്കും. ഇത് തുടരുന്ന 4000 കൊല്ലമായില്ലേ, ആ വെള്ളത്തിന് ഒരു കുറവും വരുന്നില്ല. എത്ര മോട്ടർ വെച്ച് അടിച്ചിട്ടും വെള്ളത്തിന് കുറവില്ല.
ആയാത്തും ബൈനാത്തും മഖാമു ഇബ്രാഹിം. കഅബത്തിന്റെ സമീപത്ത് വ്യക്തമായ തെളിവുണ്ട് നബിയേ. ഏത് മനുഷ്യനാണിത് നിഷേധിക്കാൻ കഴിയുക ഈ തെളിവ്? ലോകത്ത് അമേരിക്കയിലുണ്ടോ, ബ്രിട്ടനിലുണ്ടോ, ജർമ്മനിയിലുണ്ടോ, ഫ്രാൻസിലുണ്ടോ, ചൈനയിലുണ്ടോ, റഷ്യയിലുണ്ടോ, ഇന്ത്യയിലുണ്ടോ, ലോകത്ത് എവിടെയെങ്കിലുമുണ്ടോ ഇങ്ങനെ ഒരു അത്ഭുതകരമായ കിണറ്? സംസ